താരപ്പകിട്ടിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് നിരവധി ഗാനങ്ങൾ പാടിത്തന്ന സിംഗർ ദിവ്യയാണ് ഇന്ന് നമ്മളോടൊപ്പം. ഹലോ ദിവ്യ. ഹലോ ചേച്ചി. പാട്ട് കേൾക്കുമ്പോൾ അയ്യോ നല്ല ശബ്ദമാണല്ലോ എന്ന് തോന്നും, പക്ഷെ ദിവ്യയുടെ മുഖം കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദിവ്യ പാടി ഏറ്റവും ഹിറ്റായ പാട്ട് വെച്ച് നമുക്ക് തുടങ്ങാം. നമ്മളൊക്കെ കേട്ട ഏറ്റവും ഹിറ്റായ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് പാടിയത് ഈ ദിവ്യയാണ്. തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തന്തുനാനേന. പാട്ടിൽ വന്നതിന് ശേഷമുള്ള ജീവിതം എങ്ങനെയുണ്ട്? പാട്ടിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി ആക്ച്വലി കല്യാണത്തിന് ശേഷമാണ് എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുള്ളത് സിനിമയിൽ പ്രത്യേകിച്ച്. അതിന് മുമ്പ് ഞാൻ ടി വി ഷോസ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നേ. കല്യാണത്തിന് ശേഷം നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഫാമിലി നിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേക്കാട്ടിലും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ദിവ്യ ഈ 30-ഓളം പാട്ട് പാടി, അപ്പം ദിവ്യക്ക് എനിക്ക് തോന്നുന്നു ഒരു സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ കുറവുണ്ടോ? ഇപ്പൊ പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിക്കോസ് പൊതുവേ കുറച്ചൊരു ഷൈ നേച്ചർ പോലെയാണ്. അതായത് ഷൈ എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കും, കാര്യമില്ലല്ലോ. ആ അതെ, അതായത് കുറച്ച് ഈ ഉള്ളിലേക്ക് വലിയ ടൈപ്പ് ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇപ്പം എല്ലാവരും എന്നെ കംപ്ലെയിൻ ചെയ്ത് തുടങ്ങി. ഇങ്ങനെ ജസ്റ്റ് കുറേ ഇത്രയും പാട്ടുകളുണ്ട്, മറ്റ് പല സിംഗേഴ്സിനെ വെച്ച് നോക്കും, യു ഹവ് ഗോട്ട് സോ മെനി സോങ്സ്. എന്നിട്ടും ആൾക്കാർക്ക് ഇപ്പോഴും പേര് പറയുമ്പോൾ പെട്ടെന്ന് യുവർ ഫേസ് ഡസ് നോട്ട് കം. അതായത് പണ്ട് കുറേ ടി വി ഷോസ് ചെയ്തു. അത് മാത്രമല്ല, ഒരു പാട്ട് വന്നു സിനിമയിൽ, നമ്മൾ ആ ആക്ടറുടെ ചുണ്ടിലൂടെ ആ പാട്ട് കേട്ടു, പിന്നീട് നമ്മൾ ഈ പാട്ട് ഹിറ്റാവുന്നത് പല ഇവൻസിലുമാണ്. അപ്പൊ അത്തരത്തിൽ ആ ഇവൻസിൽ വേറെ സിംഗേഴ്സ് ഈ പാട്ട് പഠിച്ച് പാടുമ്പോൾ ആൾക്കാരിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പക്ഷേ എവിടെയാണ് ആ അർഹരായവർക്ക് കിട്ടണമെന്നുള്ള ഒരു പരിഗണനയിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത്. അതെൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ തുടക്കം മാംഗല്യം ഇറങ്ങിയ സമയത്ത് അത് ഭയങ്കര പോപ്പുലറായിരുന്ന ഞാനൊക്കെ പ്രതീക്ഷയെക്കാട്ടിലും ഒരു വലിയൊരു ലെവലിലേക്ക് തന്നെ എത്തി ആ പാട്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി ഭയങ്കര പോപ്പുലറായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഗോപി ചേട്ടൻ നേരിട്ട് പറഞ്ഞു, ദിവ്യ ഇത്രയും ഹിറ്റ് പാട്ട് പാടിയിട്ട് ബാക്കി എല്ലാ സിംഗേഴ്സ് അത് പാടി നടക്കുന്നുണ്ട്, യു ഷുഡ് കം ഔട്ട്, കുറച്ചുകൂടി ആൾക്കാരെ അറിയണം ദിവ്യ തന്നെ ആ പാട്ട് പാടിയിരിക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യു ഷുഡ് പുഷ് യുവർ സെൽഫ്. ഇങ്ങനെ പിന്നിലേക്ക് വലിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആരും അറിയിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളൊക്കെ കാണാറുണ്ട്. ഒരു വിഷ്വൽ സിംഗിങ് ആണ് കാര്യം. ഇവൻസ് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ പല ഇവൻസിലും അതിൻ്റെ ഡിറക്ടേഴ്സ് പാട്ടിന് വേണ്ടി ആ ഒരു മീറ്റിങ്ങിലൊക്കെ ഞാൻ വരെ പങ്കെടുത്തുണ്ട്. അപ്പം പലരും ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ കേൾക്കാറുണ്ട്. അപ്പം പലപ്പോഴും ക്രൗഡിനെ ഒരു ക്രൗഡ് പുള്ളറെയാണ് ആൾക്കാർ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് മാർക്കറ്റിംഗ്, ഒരു പാട്ടിനനുസരിച്ച മൂവ്, അപ്പോൾ അതൊക്കെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ? ഞാൻ ഡിപ്പെൻസ്, ചില പാട്ടുകൾക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ കൂടുതലും മെലഡി ടൈപ്പൊക്കെ പാടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഡാൻസാണ് പഠിച്ചത്, എന്നിട്ടാണ് ഞാൻ പാട്ട് പാടി തുടങ്ങിയത്. പക്ഷെ എന്നാൽ ആ ഡാൻസ് ആൻഡ് പാട്ടിനെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു സംഭവം എന്തോ എൻ്റെ ബ്രെയിൻ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പക്ഷെ ചില സമയത്ത് നല്ല ഫാസ്റ്റ് നമ്പേഴ്സൊക്കെ ആണെങ്കിൽ ആ സമയത്തൊരു വൈബ് അനുസരിച്ച് ഞാൻ മൂവ് ചെയ്യും, മൂവ് ചെയ്തൊക്കെ കളിക്കും. പക്ഷെ എല്ലായ്പ്പോഴും അത് എനിക്ക് സാധിക്കാറില്ല. പക്ഷേ എന്നാൽ ട്രൂ സിംഗേഴ്സ് പറയാറുണ്ട് കാര്യം, ഈ ആവശ്യമില്ലാത്ത അനാവശ്യമായ ഈ ഇത്തരത്തിലുള്ള ഒരു മൂവ്, ഈ ഒരു ഡാൻസ് ആ പാട്ടിൻ്റെ ഭംഗി കളയുമെന്ന്. അതായത് ലൈക്ക് ഡാൻസും കൂടിയും വരുമ്പോൾ അത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. നമ്മൾ പാട്ട് പാടുമ്പോൾ സ്റ്റേജിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. ഡാൻസ് ചെയ്യുമ്പോൾ അത് ഡാൻസ് ചെയ്ത് പാടുന്ന ആൾക്കാർ ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ നമ്മൾ കിതയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ഡാൻസ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൃത്തിക്ക് പാടണം, അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് പാട്ട് മാത്രം നന്നായി ചെയ്യുക. കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടായിരിക്കാൻ പറ്റാത്തത് എനിക്ക് അത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. പക്ഷെ അത് നല്ലൊരു കാഴ്ചപ്പാടാണ്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് ഇന്ന് ഉപ്പിന് വരെ ഒരു പരസ്യം ആവശ്യമുള്ള കാലമാണ്. മാർക്കറ്റിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്, എസ്പെഷ്യലി കോമ്പറ്റീഷൻ ഇസ് നെക്ക് ടു നെക്ക്. അപ്പൊ അവിടെ നമ്മൾ നമ്മളെ സെൽഫ് മാർക്കറ്റ് ചെയ്യുക, നമ്മളെ എങ്ങനെയൊക്കെ ഇംപ്രൊവൈസ് ചെയ്യാം, അത്തരത്തിൽ ബേസിക്കലി ഒരു എൻ്റർടൈൻമെൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒരു ഷോ കാണാൻ വരുന്നത് ഇസ് ബേസിക്കലി ഓൺലി ഫോർ എൻജോയിങ്. നല്ല പാട്ടുകൾ എൻജോയ് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഗ്രൂവിലേക്ക് വരാനും അത് എൻജോയ് ചെയ്യാനും ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മളത് വി ഹാവ് ടു ഡു ഇറ്റ്.
അത് ചെയ്യുന്ന കുട്ടികളെ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ലുക്ക് അപ്പ് അറ്റ് ദം യു നോ ഹൗ ഡു ദേ മാനേജ് ടു ഡു ഇറ്റ് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു അത് നന്നായി പാടുന്നവരുണ്ട് ഡാൻസ് ചെയ്ത് നന്നായി പാടുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സോ ഐ എം ട്രൈയിങ് വർക്കിംഗ് ഓൺ ഇറ്റ് ആ ഒരു രീതിയിലേക്ക് അത് ആ മൈൻഡ് സെറ്റിനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ് ശ്വേത ഷീസ് വെരി ക്ലോസ് ടു മീ എനിക്ക് എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സിംഗറാണ് ശ്വേത ആദ്യമൊക്കെ പാടുമ്പോൾ ഇങ്ങനെ വലിയ അധികം മൂവില്ല എന്നാലും എൻജോയ് ചെയ്ത് പാടുന്നേ പക്ഷെ ഇപ്പൊ ശ്വേത ആ പാട്ടിനനുസരിച്ച് ശ്വേത ചേഞ്ച്ഡ് ലോട്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിശാഗന്ധി പോയപ്പം യുനോ അപ്പൊ എനിക്ക് തന്നെ എന്ത് അപ്പീലിംഗ് ആയിട്ട് തോന്നി അതെ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് സോ ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഈവൻ ജ്യോത്സനയാണെങ്കിലും സ്റ്റേജിൽ ആ സ്റ്റേജ് കയ്യിലെടുക്കാൻ നന്നായിട്ട് അറിയാം വൈൽ യുനോ ഹർ സിംഗിങ് ഈസ് ഓൾസോ പെർഫെക്റ്റ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് സോ ലൈക്ക് ട്രൈങ് ടു സ്ലോലി മൂവ് ടു ദാറ്റ് സൈഡ് പ്രത്യേകിച്ചും ഒരു ഡിസൈനിങ് പഠിച്ച ഒരാളാണ് അപ്പം യെസ് ഇന്ന ഷോക്ക് ഞാൻ ഇന്ന ഡിസൈൻ ചെയ്ത് അതിൽ അപ്പം സെൽഫ് ഡിസൈനിങ് അപ്പം നമ്മളെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും നമ്മളെ തന്നെ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ യുവ എന്താ പറയണ്ട ഒരു സാധ്യതകൾ എന്ന് പറയുന്നത് ഞാൻ ആ ക്ലോസ്ഡ് ഷെല്ലിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എം ട്രൈങ് ടു ബ്രേക്ക് ഫ്രീ ഫ്രം ഇറ്റ് ഞാനിങ്ങനെ കണ്ണടച്ച് പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ലാരിറ്റി തോന്നിയിട്ടുണ്ട് ദിവ്യയുടെ പാട്ടുകളിൽ എവിടെയൊക്കെ ചിത്ര ചേച്ചിയുടെ യുനോ ആ ഒരു ഞാൻ അത് ഒരു ഇമിറ്റേഷനായിട്ടല്ല കാണുന്നത് പക്ഷെ എന്നാലും ആ ഒരു ക്ലാരിറ്റി ഭയങ്കരമായിട്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാളാണ് ലോട്ട്സ് ഓഫ് പീപ്പിൾ ഹു ലവ് അപ്പം ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത് ചിത്രചേച്ചിയുടെ പാട്ടുകളാണ് കൂടുതലും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും പാടാൻ ശ്രമിച്ചിട്ടുള്ള ഒക്കെ ചിത്രചേച്ചിയുടെ പാട്ടുകളാണ് എൻ്റെ അമ്മയും നന്നായി പാടും അപ്പം അമ്മയും ഈ പറഞ്ഞ മാതിരി റെഫറൻസ് ആയിട്ട് തരുന്ന പാട്ടുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കി വരുമ്പോൾ അത് ചിത്രചേച്ചിയുടെ പാട്ട് തന്നെയാവും പിന്നെ ഈ പല സ്ഥലത്തൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് മലയാളം അങ്ങനെ സ്കൂളിങ്ങിൽ അങ്ങനെ പഠിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല അച്ഛന് ട്രാൻസ്ഫറബിൾ ജോബായിരുന്നു ഗവൺമെൻറ് എംപ്ലോയ് ആയതുകൊണ്ട് അപ്പോൾ വി കീപ് മൂവിങ് എവറി 3 years സ്റ്റേറ്റ് വിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ മലയാളം അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു മലയാളം പാട്ടുകൾ പാടുമ്പോൾ അത് വൃത്തിക്ക് തന്നെ പാടണം ആ ഒരു പോരായ്മ നിന്റെ പാട്ടിൽ ഒരിക്കലും വരരുതെന്ന് ഷീ ഈസ് വെരി പെർട്ടിക്കുലർ അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയും ചിത്ര ചേച്ചി എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് നോക്കും ഓരോ വാക്കുകളും അതുപോലെ അപ്പം അതിങ്ങനെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഇറ്റ്സ് ഗെറ്റിംഗ് യുനോ ഫെഡ് ഇൻ ടു മൈ ബ്രെയിൻ അത് ചിത്ര ചേച്ചി പാടുന്ന രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി അപ്പം അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇപ്പം ഞാൻ പാടുമ്പോൾ കാണുന്നത് പാട്ടുകൾ ചിത്ര ചേച്ചിയുടെ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ പാടി അല്ല ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ചേച്ചിയുടെ എനിക്ക് എപ്പോഴും എല്ലാ പാട്ടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ ഞാൻ എപ്പോഴും എന്നെ സർപ്രൈസ് ചെയ്യാറുണ്ട് ചേച്ചിയുടെ ഭക്തി പാട്ടുകൾ ആ ഭക്തിരസം ഇങ്ങനെ എന്താ പറയുക ഇറ്റ് ഇസ് ഇൻ ഫുൾ അല്ലേ ഒരു കോംപ്രമൈസ് ഇല്ല വേറെ ആര് പാടിയാലും ചിത്രചേച്ചി പാടുന്ന ഭക്തി പാട്ടുകൾക്ക് ഭക്തിരസം ഭയങ്കരമായിട്ട് അത് എവിഡൻ്റ് ആണ് പാട്ടുകളിൽ അപ്പോൾ ഒരു ഭക്തി പാട്ട് പാടാം ഞാൻ സിനിമാ പാട്ടുകൾ ഒരുപാടെണ്ണം ഉണ്ട് ഇഫ് യു വോണ്ട് ഐ ക്യാൻ സിംഗ് അനദർ സോങ് ചിത്രചേച്ചിയുടെ വാങ്ങിക്കാലോ ഓക്കെ കേശാദി പാദം തൊഴുന്നേ കേശവ കേശാദി പാദം തൊഴുന്നേ ഒരു ഫിലിം സോങ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ചിത്ര ചേച്ചിയുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് മാലയും അത് ഭയങ്കര ഫിൽഡ് വിത്ത് റൊമാൻസ് അതാ പറഞ്ഞത് ഇപ്പൊ ഭക്തിരസ് ആണെങ്കിലും റൊമാൻറ്റിക് സോങ്സ് ആണെങ്കിലും ഷീ ക്യാൻ ഈസിലി സ്വിച്ച് ഇമോഷൻസ് മാലയും മാറോടലിഞ്ഞും മോളുടെ പേരെന്താണ് മോളുടെ പേര് രുദ്ര രുദ്രയ്ക്ക് അമ്മ പാടുന്ന പാട്ടാന്ന് അറിയോ ഞാൻ പാടുന്ന പാട്ടുകളാണെങ്കിൽ അവള് പറയാം ഇത് അമ്മയുടെ പാട്ടാന്നൊക്കെ പറയും ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പാടിനോട് ഇഷ്ടമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ പാടി നടക്കും ഐഡന്റിഫൈ ചെയ്യുന്നു പറഞ്ഞ വാക്ക് നമ്മൾ ഇന്ന് നോക്കുമ്പോ പാട്ടുകാരെ കൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാരും പാടും അതെ കൊറേ നല്ല പാട്ടുകാർ നല്ല പാട്ടുകാരുണ്ട് അരങ്ങിലുള്ളതിനേക്കാൾ പാട്ടുകാർ അടുക്കളയിലുണ്ട് എന്ന് പറയണം നടന്നു പോകും എവിടെയും പാട്ടുകാരാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു ഒരു പാട്ട് പാടിയാൽ ഐഡൻറ്റിറ്റി കുറവാണ് അല്ലെങ്കിൽ എങ്ങനെ ആ ഐഡൻറ്റിറ്റി നമ്മളാണ് ഇത് പാടിയത് അത് കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എനിക്കങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ എല്ലാവർക്കും പണ്ട് എന്ന് പറഞ്ഞാൽ ഈ കുറച്ചൊരു ഈ പറഞ്ഞ മാതിരി ദാസറിൻ്റെയും ചിത്ര ചേച്ചിയുടെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളൊരു
ഒരു പൊതുവേ സംസാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതില്ല. അവർ ഫോളോ ചെയ്യും, നമ്മൾ പഠിക്കാൻ ശ്രമിക്കും, പക്ഷെ എവറിബഡി വോൺസ് ദർ ഓൺ ഐഡൻറ്റിറ്റി. അപ്പോൾ എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ വോയിസ് ടെക്സ്ചർ ഉണ്ട്, അത് ഭഗവാൻ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ അതിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയെന്നുണ്ട്. പണ്ട് അറിയാതെ ആയിരിക്കും ആ ഒരു നമുക്ക് ആ ഇഷ്ടം വന്നിട്ട് അറിയാണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് കേട്ട് കേട്ട് അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പോണതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ആ ടെക്സ്ചറിന് അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവരുടെ ടെക്സ്ചറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴുള്ള എല്ലാവർക്കും ദേ ഹാവ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി എന്നാണ് എനിക്ക് തോന്നാറ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അതുപോലെ ഈവൻ ഒരു ഫിലിമിൽ സോങ് കിട്ടിയില്ലെങ്കിൽ പോലും അവരൊരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യാറില്ല. കാര്യം ഒന്നുമില്ലെങ്കിൽ അവർ അവരെ തന്നെ ചാനലൈസ് ചെയ്യും, അവരെ തന്നെ അവർ മാർക്കറ്റ് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ അവർ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യും, ഷോ ചെയ്യും, മ്യൂസിക് ചെയ്യും, മ്യൂസിക്കിന് പാരലായിട്ടുള്ള മ്യൂസിക്സ് ചെയ്യും, ബാൻഡ് ക്രിയേറ്റ് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്, യുനോ, അവരെല്ലാവരും അവരവരുടേതായ രീതിയിൽ അവരെ സെറ്റ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോ കുറേയും കൂടി പ്ലാറ്റ്ഫോംസ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ആൻഡ് നമുക്ക് യൂട്യൂബ് ഉണ്ട്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് യു ക്യാൻ പുട്ട് ഇറ്റ് ഓൺ യൂട്യൂബ്. അപ്പോൾ അത് കാണുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ഇന്നിപ്പോ കുറേയും കൂടി ആൾക്കാർ ദർ ഹുക്ഡ് ഓൺ ടു ദ ഇന്റർനെറ്റ്. എന്തുണ്ടെങ്കിലും നമ്മൾ പോലും ഇപ്പോൾ എല്ലാം ഗൂഗിൾ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇന്ന് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് നമ്മുടെ ആ ടാലൻറ്റ് ഷോ കേസ് ചെയ്യാൻ. കുറേ കാലം വരെ ടി വിയിൽ മാത്രം റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ഇപ്പോൾ അതും കഴിഞ്ഞിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ആ ലോകത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. സോ വി ഓൾവേസ് ഹാവ് സ്പേസ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ബാൻഡ്സിൻ്റെ, പിന്നെ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇപ്പോൾ നല്ലോണം വന്നു തുടങ്ങി. വി ഹാവ് സോ മെനി കമ്പോസേഴ്സ്, ഇപ്പോൾ പാടുന്ന കുറേ പേര് ഇപ്പോൾ കമ്പോസേഴ്സായി മാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഒരുപാട് പേരുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഹു ഹാവ് സ്ലോലി മൂവ്ഡ് ഓൺ ടു കമ്പോസിങ്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചേഞ്ച് ആണ്. നമ്മുടെ ക്രൗഡും ആൾക്കാരും ഓഡിയൻസിനും അതിനെക്കുറിച്ചുള്ള ധാരണയുണ്ട്. ഇപ്പോൾ ഫിലിം മ്യൂസിക് മാത്രമല്ല, അല്ലാതൊരു മ്യൂസിക് ഉണ്ട് എന്നുള്ളത് അത് ആക്സെപ്റ്റ് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ തരാം. ലോട്ട്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ബാൻഡ്സ് ഡൂയിങ് ലോട്ട്സ് ഓഫ് ഷോസ് നമ്മുടെ നാട്ടിൽ തന്നെ പല പല സ്ഥലത്ത് ഷോസ് നടക്കുന്നുണ്ട്. സോ അതൊരു നല്ലൊരു ചേഞ്ച് ആണ്. ഞാനും കുറേ കാലം ഈ ഫിലിം മ്യൂസിക്കിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളായിരുന്നു, അത് മാത്രം കേൾക്കുക, പിന്നെ കൂടിപ്പോയ കർണാടിക് മ്യൂസിക് കേൾക്കുക, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെയും ഒരു ആ ഒരു യുനോ വിഷൻ അബൌട്ട് മ്യൂസിക് എന്നുള്ളത്. ഇപ്പോൾ ഐ ഹാവ് ഓൾസോ സ്ലോലി ഓപ്പൺഡ് അപ്പ് മൈ ഐസ്. അതല്ലാതെയുള്ള ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, പിന്നെ വെസ്റ്റേൺ സോങ്സ് ഒക്കെ പണ്ട് നമ്മൾ കേട്ടിരുന്നു, പക്ഷെ അതല്ലാണ്ട് ഇതൊരു സംതിങ് കോൾ ഗ്ലോബൽ മ്യൂസിക്. കുറേ ആർട്ടിസ്റ്റുകളുണ്ട് എല്ലാം സ്റ്റേറ്റിൽ അവരുടേതായ സ്റ്റൈലിലുള്ള പാട്ടുകൾ. അപ്പം അതിങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ കേൾക്കും. എല്ലാം നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി എന്നൊന്നും വരില്ല. വട്ട് എവർ യുവർ ഇയേഴ്സ് ക്യാൻ എൻജോയ് അത് കേൾക്കുക എന്നുള്ള രീതിയിലാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കുട്ടികളെ ഗ്രൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ അവരുടെ ആംബിഷൻ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് കുറേ ഹെൽപ്പ് ചെയ്യും. ഇന്ന് കുട്ടികൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആണ്, അവർ തന്നെ ഡെമോ ചെയ്യും, അവർ തന്നെ മ്യൂസിക് കമ്പോസേഴ്സിനെ കണ്ടെത്തും, പേരൻസിനെ അത്രയും ഡിസ്റ്റർബ് ഇല്ല എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള ഒരു ഒരു മൈൻഡ്സെറ്റ് ഉണ്ട്. അങ്ങനെ ആയില്ലെങ്കിൽ എന്താച്ചാ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയേ പറ്റൂ. അത്തരത്തിൽ ഡെമോ ചെയ്ത് അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ എനിക്ക് അങ്ങനെ ഡെമോ ചെയ്ത് അങ്ങനെ ഒരു സ്ട്രഗിളിൻ്റെ ആവശ്യം വന്നിട്ടില്ല, താങ്ക്ഫുള്ളി. ഞാൻ ടി വി ഷോസ് ചെയ്തിരുന്നു, അതൊക്കെ പാട്ടിൻ്റെ ഷോസ് ആയിരുന്നു. ആങ്കറിങ് അത് ഇറ്റ് വാസ് ജസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. മെയിൻലി ഫോക്കസ് പാട്ടിനായിരുന്നു. അങ്ങനെ എൻ്റെ പാട്ട് കണ്ടിട്ടാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഷാൻ റഹ്മാൻ അങ്ങനെ ഞാനൊരു പാട്ട് പാടുന്ന കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ കോഫി ടൈം ജീറോ എന്ന ആൽബത്തിലേക്ക് ക്ഷണിക്കണത്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഡെമോ അങ്ങനെ കൊടുത്ത് യുനോ ഐ ഡൻറ്റ് ഹാവ് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. അന്ന് അങ്ങനെ ഒരു ഷോ ചെയ്യുന്നുണ്ട്. അന്ന് പിന്നെയും ആൾക്കാർക്ക് എന്നെ കുറച്ചുകൂടി ഫെമിലിയർ ആയിരുന്നു, ബിക്കോസ് ഐ വാസ് കമ്മിങ് എവറി വീക്കെൻഡ്, എല്ലാ വീക്കെൻഡും ചെയ്യുന്നൊരു ഷോ ആയിരുന്നു. പക്ഷെ ദെൻ ഐ വാസ് നോട്ട് എ നോൺ പ്ലേബാക്ക് സിംഗർ. അന്ന് പ്ലേബാക്കിംഗ് തുടങ്ങിയിട്ടില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പ്ലേബാക്കിംഗ് തുടങ്ങിയപ്പോൾ ഐ വാസ് നോട്ട് ഡൂയിങ് ടി വി ഷോസ്. എനിക്ക് തോന്നുന്നത് കോമ്പിനേഷൻ ആയില്ല. അതുകൊണ്ട് തന്നെ കുറേ പേര് കുറേ കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ സ്റ്റിൽ പീപ്പിൾ ആസ്ക് മീ, കുട്ടി ആ ഷോ ചെയ്തിരുന്നില്ലേ, ഈ ഷോ ചെയ്ത് അതേ ചോ. അപ്പോൾ ദി സ്റ്റിൽ ഡോണ്ട് നോ ദാറ്റ് ഹാവ് ബിക്കം എ പ്ലേ ബാക്ക് സിംഗർ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് സങ്കടം തോന്നും, അയ്യോ ഇറ്റ്സ് ഹൈ ടൈം ഐ ഷുഡ് ലെറ്റ് പീപ്പിൾ നോ ദാറ്റ് ഹാവ് സ്റ്റാർട്ട് സിംഗിങ് സോ മെനി മൂവീസ് എന്നുള്ളത്. അപ്പോൾ ചിലവരുടെ കാര്യം ഇത്രത്തോളം 30 പാട്ട് പാടി 30 32 പാട്ട് പാടിയിട്ട് നമുക്ക് നമ്മുടേതായ വേദി കുറച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പ്സിനൊക്കെ എന്നെ അറിയാം, അല്ലെങ്കിൽ മ്യൂസിക്കിനെ അത്രയും ഉറ്റു നോക്കുന്ന
ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഈ നമ്മൾ പറയില്ലേ കോമൺ പബ്ലിക്കിന്, അങ്ങനെ ഒരു മാസ് പബ്ലിക്കിന് എന്നെ അങ്ങനെ അത്ര നന്നായിട്ട് അറിയില്ല. ദേ ഹിയർ മൈ സോങ്സ്, ദേ ലൈക്ക് മൈ സോങ്സ്. പക്ഷേ ഈ പറഞ്ഞമാതിരി അവർക്ക് ഈ മുഖം അവരുടെ മനസ്സിൽ വരുന്നില്ല. ദേ മൈറ്റ് നോ ദ നെയിം സം ദിവ്യ എസ് മെനോൻ ഹാസ് സങ് ഇറ്റ്, അങ്ങനെ ഒരു ഇതിലാണ്. ഹോപ്പ്ഫുള്ളി ഇനിയിപ്പോൾ മേ ബി ഞാൻ എൻ്റേതായ ഈ പറഞ്ഞ ചേച്ചി പറഞ്ഞമാതിരി ഐ എം തിങ്കിങ് ഓഫ് ഡൂയിങ് എ മ്യൂസിക് വീഡിയോ. ചിന്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് വേലയായി. അപ്പോൾ സ്ലോലി ഐ ഹവ് സ്റ്റാർട്ട് പുഷിങ് മൈസെൽഫ്, ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ ഐ ഹവ് ജസ്റ്റ് ഡൺ എ മ്യൂസിക് വീഡിയോ വിച്ച് വിൽ ബി കമ്മിങ് സൂൺ. അപ്പോൾ അങ്ങനെ പതുക്കെ ആൻഡ് മേ ബി ഇഫ് എവറിഥിങ് ഇനി എല്ലാം ശരിയായി വരികയാണെന്നുണ്ടെങ്കിൽ സ്ലോലി ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് മാറണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഓൺ കോമ്പോസിഷൻ ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടില്ല എപ്പോഴും. ഐ ക്യാൻ സിംഗ് വാട്ട് ഈസ് ബീങ് ഗിവൺ ടു